സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് അപ്പോസ്തലന്മാരായ ശിമയോന്റെയും യൂദാ തദ്ദേവസിന്റെയും തിരുനാളാണ്. അപ്പോസ്തല ഗണത്തിൽ അത്ര പരാമർശിക്കപ്പെടാത്തവരാണെങ്കിലും നാഥനോട് ഏറ്റവും അടുത്ത ചാർച്ചക്കാരായിരുന്നു അവർ. വിശുദ്ധ ഗ്രന്ഥത്തിന് പുറമേയുള്ള പുരാതന പാരമ്പര്യങ്ങൾ ഇക്കാര്യത്തിൽ ഒരേ സ്വരമാണ്. പാശ്ചാത്യ സഭയുടെ പുരാതന പാരമ്പര്യങ്ങളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് രക്തസാക്ഷിത്വം വരിച്ചു എന്നൊരു വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെയാണ് ഇവരുടെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നതും. ജെറുസലേം സഭയിലെ ആദിമത്രാനായിരുന്ന യാക്കോബിന്റെ സഹോദരന്മാരായിരിക്കാം ഇവരെന്ന് ചിലർ കരുതുന്നു. മത്തായി 13:55 കർത്താവിന്റെ കസിൻസായി വിവരിക്കപ്പെടുന്നവർ ആക്കണക്കിന് ഇവരാകാം. സുവിശേഷകന്മാർ അപ്പോസ്തലഗണത്തെ പേരെടുത്ത് പറയുമ്പോൾ ഷിമയോനെ കനനേയോസ് എന്നും സെലോട്ടസ് എന്നും വ്യത്യസ്തമായി പരാമർശിക്കാറുണ്ട്. കാനാകാരനെന്നോ തീക്ഷ്ണമതിയെന്നോ ആദ്യത്തെ വാക്കിന് അർത്ഥവും വരാം. സെലോട്ടസ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ തീക്ഷ്ണമതിയെന്നാണെങ്കിലും അക്കാലത്തെ റോമൻ സാമ്രാജ്യത്വ വിരുദ്ധ തീവ്രവാദികളുടെ ഒരു കൂട്ടായ്മയുടെ പേരും അങ്ങനെയായിരുന്നു, സെലറ്റ് പാർട്ടി. മിശിഹായുടെ രാജവാഴ്ച സായുധ ബലം കൊണ്ട് നേടാമെന്ന് കരുതിയവർ, ഭീകരത അഴിച്ചുവിട്ടവർ. ഷിമയോൻ ഇങ്ങനെ ഒരു തീവ്രവാദി ആയിരുന്നുവെങ്കിൽ അവൻ ഏറ്റവുമധികം വെറുക്കുന്ന റോമാക്കാരുടെ കയ്യിൽ അവൻ്റെ നാഥൻ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നപ്പോൾ അവന് അതൊരു വലിയ അടിയായിരുന്നിരിക്കണം. പക്ഷേ അവനെ രൂപപ്പെടുത്തുന്ന, പരുവപ്പെടുത്തുന്ന ഒരടിയായി അത് മാറുകയാണ്. യൂദായെ സുവിശേഷങ്ങളിൽ തദ്ദേവസ് എന്നും വിളിക്കുന്നുണ്ട്. ഇന്ന് ലൂക്ക 6:12-16 വരെ നാഥൻ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. അയക്കപ്പെട്ടവർ എന്നർത്ഥം വരുന്ന അപ്പോസ്തലന്മാർ എന്നവൻ വിളിച്ചു. അതിനു തൊട്ടു മുൻപുള്ള ഭാഗത്ത് നാഥനോടുള്ള എതിർപ്പ് കാരണം വകതിരിവ് പോലും നഷ്ടപ്പെട്ട എന്നോയിയ പ്രതിയോഗികളെ നമുക്ക് കാണാനാകും. അതിനെ തുടർന്നാണ് നാഥൻ ഇരവ് മുഴുവൻ പ്രാർത്ഥിച്ചതിനു ശേഷം അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വർഗരാജ്യത്തെ ചെറുതെങ്കിലും മറഞ്ഞിരിക്കുന്നതും ശക്തവുമായ വിത്തിനോടും പുളിമാവിനോടും ഉപമിച്ചതും ഇങ്ങനെ തന്നോടുള്ള പ്രതിഷേധത്തിൻ്റെയും എതിർപ്പിൻ്റെയും ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ടാണല്ലോ. അപ്പോസ്തലന്മാരുടെ ഈ തിരഞ്ഞെടുപ്പും ഈ സൂചന തന്നെയാണ് തരുന്നത്. സുവിശേഷം തിരസ്കരിക്കപ്പെടുന്നിടത്തു നിന്നാണ് അവർ വൻശക്തിയായി പ്രവഹിക്കുന്നത്. ദൈവാത്മാവിൻ്റെ ശക്തിയാണത്, കുതിരയുടെയും ആൾബലത്തിൻ്റെയുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മെപ്പോലെ ജീവിത പ്രശ്നങ്ങൾക്ക് ലൗകിക പോംവഴികൾ ആരാഞ്ഞിരുന്ന ഈ ശ്രീഹന്മാർക്ക് സംഭവിക്കുന്ന വലിയ രൂപാന്തരീകരണത്തിൻ്റെ പാഠം ഇതുതന്നെയാണ് എന്ന് സങ്കീർത്തനം 19 ഇതുതന്നെ നമ്മോട് പറയും. ഭാഷണം പോലും കേൾക്കാനില്ലെങ്കിലും അവരുടെ സ്വരം ഭൂമി മുഴുവൻ വ്യാപിച്ചുവെന്ന്. ദൈവരാജ്യം നിഗൂഢമായി നിലയ്ക്കാതെ പ്രവഹിക്കുകയാണ്. സൃഷ്ടപ്രപഞ്ചത്തെ ദൈവിക വെളിപാടിൻ്റെ ആദ്യ താളായി അവതരിപ്പിക്കുന്ന സങ്കീർത്തനമാണ് 19. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ പരിപൂർണതയ്ക്കായി നമ്മോടൊപ്പം നെടുവീർപ്പെടുന്ന ഞെരുങ്ങുന്ന സൃഷ്ടിയെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:10. ഈ സങ്കീർത്തനത്തിൻ്റെ 2 ദൈവിക നിയമത്തിൻ്റെ ആനന്ദമാണ്. പക്ഷേ റോമറിലൂടെ നാം കഴിഞ്ഞ ദിവസം കണ്ടുവരുന്നതുപോലെ ചിലർക്ക് ഈ നിയമം മാരകമായി മാറുന്നു. അപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളെ തൻ്റെ അവാച്യമായ നെടുവീർപ്പുകളായി ഉയർത്തുകയാണ്. സങ്കീർത്തനം പറയുന്ന കേൾക്കാനാവാത്ത ആ ഭാഷണം, അവാച്യമായ നെടുവീർപ്പ്, ഇന്നലെ നാം സങ്കീർത്തനം 13 കണ്ട ആ നിശബ്ദമായ ദൈവസ്വരം, ഇതെല്ലാം അപ്പോസ്തലിക ജീവിതത്തിൻ്റെ അനുഭവത്തെ കുറിക്കുന്ന മുദ്രകൾ തന്നെയാണ്. പേർഷ്യയിൽ വെച്ച് സൂര്യചന്ദ്രന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിന് രക്തസാക്ഷിത്വം വരിച്ചവരാണ് ഈ ശ്രീഹന്മാർ എന്നൊരു പാരമ്പര്യമുണ്ട്. ഇന്ന് സൂര്യചന്ദ്രന്മാരെ കേവലം സൃഷ്ടികൾ മാത്രമായി അവതരിപ്പിക്കുമ്പോൾ സങ്കീർത്തനം 19 പറയുന്നത് യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിയാൻ തന്നെയാണ്. അവനാണ് എല്ലാറ്റിൻ്റെയും പരിപൂർത്തി. അതിൽ കുറഞ്ഞതെല്ലാം വിഗ്രഹങ്ങളായി മാറുന്നു. പണവും ബലവും അധ്വാനവും ആശയങ്ങളും ആളും പ്രപഞ്ചവുമെല്ലാം. ശ്രീഹന്മാരുടെ ജീവിത പരിവർത്തനം ഈ വലിയ പാഠം കൂടി പകർന്നു തരികയാണ്. ഡയാന അഥവാ ആർട്ടമിസ് എന്ന ദേവിക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചതിനാലാണ് അവർ രക്തസാക്ഷിത്വം ഭരിച്ചത് എന്ന് മറ്റൊരു പാരമ്പര്യവുമുണ്ട്. തങ്ങളുടെ ആർട്ടമിസ് ദേവി അതിമഹതിയാണ് അപ്പോസ്തലപ്രവർത്തനം 19:28 എന്ന് അഭിമാനിച്ചിരിക്കുന്ന എഫേസ്യരോട് സ്ലീഹ പറഞ്ഞു തുടങ്ങുന്ന വാക്കുകളാണ് നാം ഇന്ന് കേൾക്കുന്നത്. എഫേസ്യർ 2:19-22 വരെ
നാം ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ട ശ്രീഹന്മാരാൽ പണിതുയർത്തപ്പെട്ട ജീവിക്കുന്ന ദേവാലയങ്ങളാണെന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ യൂദായെ നാം സുവിശേഷത്തിൽ പരിചയപ്പെടുന്നത് യോഹന്നാൻ 14:22 നാഥൻ എന്തുകൊണ്ട് തങ്ങൾക്ക് മാത്രം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് ചോദിക്കുന്നിടത്ത് നാഥൻ പറയുകയാണ് തന്നെ സ്നേഹിക്കുന്നവനിൽ താൻ വന്ന് വാസമുറപ്പിക്കുമെന്ന്. ഇന്നലെ റോമർ 8:28 പറഞ്ഞതുമായി ചേർത്ത് വായിച്ചാൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് നാഥൻ എല്ലാം നന്നായി പരിണമിപ്പിക്കുന്നുണ്ട്. ശ്രീഹന്മാരെ പോലെ വിളിക്കപ്പെട്ട നമ്മൾ, വിശുദ്ധരുടെ സഹപൗരന്മാരായ നമ്മൾ ഇത് കാര്യമായി പരിഗണിക്കുന്നുണ്ടോ? എഫേസ്യർ 2:19.